വയനാടിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യം മുഖേരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സത്യേട്ട, പത്രിക സമർപ്പണം കഴിഞ്ഞു, അപ്പോൾ കുറച്ചുകൂടി ഊർജിതമാവുകയാണല്ലേ ഈ ഒരു പ്രചരണം? ഇന്നലെ പത്രിക കൊടുത്തു, നല്ല ഉത്സാഹം കാണുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ജനങ്ങൾ സമീപിക്കുമ്പോൾ എൽ ഡി എഫ് ജയിക്കണേ എന്നൊരു മനോഭാവം അവർ സ്ഥാനാർത്ഥിയെ കാണുമ്പം പ്രകടിപ്പിക്കുന്നില്ല. അത് സാധാരണഗതിയിൽ ഏത് സ്ഥാനാർത്ഥിയും കാണുമ്പോൾ ഒരു അങ്ങനെയാണല്ലോ, കുറേ ആളുകൾ, എല്ലാവരും ഇല്ല. പക്ഷേ പൊതുവേ കാണുന്നത് എൽ ഡി എഫ് ജയിക്കണമെന്നുള്ള, കാരണം അവർക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ലോക്സഭയിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുഴപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരെ വഞ്ചിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു വന്യജീവി പ്രശ്നങ്ങളൊക്കെ കൂടുതലായി നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്, അപ്പം അവരുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അവരിലേക്ക് എം പി എന്ന നിലയിലേക്ക് പെട്ടെന്ന് സമീപിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവർ നമ്മൾ ജനപ്രതിനിധികൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ ലിൻഡോനെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ സമീപിക്കാനും കാര്യങ്ങൾ പറയാനും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോളൊന്നുമില്ല. പക്ഷെ അവർക്ക് പറയാനൊരു അവസരം വേണ്ട. ലിൻഡോയിനെ കിട്ടത്തില്ല, എന്തായിരിക്കും അവസ്ഥ? ജനങ്ങൾ പ്രയാസത്തിലാവും ആണല്ലോ, അങ്ങനെയല്ലേ വരിക? ഇപ്പോൾ രാഹുൽ ഗാന്ധിനെ ഇവിടെ വിജയിപ്പിച്ചു, രാഹുൽ ഗാന്ധി ഇതിനെ സമീപിക്കാൻ കഴിയുന്നില്ല, രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് സമീപിക്കുന്നില്ല. ഇവിടെ മുണ്ടക്കെ ചൂരൽ മല വലിയ ഉരുൾപൊട്ടലും ഉണ്ടായി, നൂറിലധികം ആളുകളാണ് മരിച്ചത്. എം പിയുടെ സാന്നിധ്യത്തിലല്ലോ, എം പിയുടെ സാന്നിധ്യം എങ്ങനെ ഇല്ലാതെ പോയി? ജനങ്ങൾ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണോ? തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുത്ത ആൾ രാജിവെച്ചു പോയാൽ എന്താ ചെയ്യുക? ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എം പി ഉണ്ടോ? അപ്പോൾ എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ വിഷയം ഉണ്ടാവില്ല. കാരണം ഞാൻ ജനങ്ങൾ കൂടെ ഉണ്ടാവും, വിദ്യാർത്ഥി കാലത്ത് മുതലേ ജനങ്ങൾ കൂടെയുള്ള ആളാണ്. ആ തരത്തിലൊരു മാറ്റം ഉണ്ട് പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും അതിൻ്റെ പ്രതിനിധിയും ജയിക്കേണ്ടത് ആവശ്യമാണ് എന്നൊരു മനോഭാവം ശക്തിപ്പെട്ടിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. മറ്റൊരു പ്രധാന വിഷയമാണ് ഈ കോഴിക്കോട് വയനാട് ഈ അതിർത്തി മേഖലയിൽ താമസിക്കുന്ന മലയോര ജനതയുടെ പ്രധാന ആവശ്യം കൂടി സ്വപ്ന പദ്ധതിയാണ് തുരങ്കപാത. അപ്പം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ വയനാട് തുരങ്കപാതയെ, ആ ഒരു വികസന സ്വപ്നത്തെ എങ്ങനെയാണ്? വികസനത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ എല്ലാ യാത്രാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ ഉണ്ടാകുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു എം പിക്ക് കഴിയാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തും. അത് എന്നെ അറിയാവുന്നവർക്ക്, ഞാൻ 14 വർഷക്കാലം നാദാപുരത്ത് എം എൽ എ ആയിരുന്നു, അപ്പോൾ അറിയാവുന്നവർക്ക് അത് നന്നായി അറിയാം ജനങ്ങൾ കൂടെ നിൽക്കുമോ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഞാൻ നിറവേറ്റും. ഓക്കെ, അത്തരത്തിൽ ജനങ്ങളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തനത്തിൽ മുഴുകുമെന്ന് തന്നെയാണ് ആ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. നിപിൻ രാജിനോടൊപ്പം റമീസ് മുഹമ്മദ്, കരളി ന്യൂസ്.